Q&A പാർട്ട് 24 എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 23 താഴെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഫുഡ് ക്രിക്കറ്റ് ഡെയിലി. ആളുടെ ചോദ്യം എന്താ അറിയോ? മാത്സിൽ ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷേ മാത്സ് പഠിച്ചിട്ടില്ല. ഇനി ബി എസ് സി മാത്സ് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ അതിലൊരു കരിയർ പെർസ്യൂ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് ആളുടെ സംശയമായിട്ടുള്ളത്. പ്ലസ് ടുവിൽ നമ്മൾ മാത്സ് പഠിച്ചിട്ടില്ല എങ്കിൽ അതിനുശേഷം നമ്മൾ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോഴ്സ് എടുക്കുകയാണ് എങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് മാത്സ് ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പം മാത്സ് ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ പഠിച്ചിട്ടില്ല എന്നാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സി എ വരെ ട്രൈ ചെയ്യാം, അല്ലേ? ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് വരെ നമുക്ക് ചെയ്യാൻ നോക്കാം. പക്ഷേ അവിടെയൊക്കെ 11 ലെയും 12 ലെയും മാത്സ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും അനുഭവിക്കും. എലിജിബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ യെസ്, യു ആർ എലിജിബിൾ. പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ സെൻസിൽ ആലോചിക്കുമ്പോൾ ആ കോഴ്സ് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ട്. കാരണം എന്താ അറിയോ, നമ്മൾ 11th ലും 12th ലും ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, കാൽക്കുലസ് ഇങ്ങനെ ഒരുപക്ഷെ 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത പല പല സാധനങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് പാടേ പഠിക്കാതെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതൊരു ബി എസ് സി ലെവലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലെവലിലൊക്കെ ഈ കോഴ്സുകൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ നമുക്ക് അത് പിന്നീട് തുടർന്ന് കൊണ്ടുപോകാൻ ബേസ് ഇല്ലാത്തത് കാരണം നമ്മൾ സഫർ ചെയ്യും. അപ്പം അത് ആലോചിച്ചിട്ട് മാത്രമേ, ഇപ്പം ഈവൻ ബി എസ് സി മാത്തമാറ്റിക്സ് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് 12th എടുത്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതല്ലാതെ ബേസ് ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. പക്ഷേ സൂക്ഷിച്ച് എടുക്കാവോ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ദി ഫാന്റാസ്റ്റിക് വേൾഡ് ചോദ്യം ഇതാണ്, എഞ്ചിനീയറിംഗിനാണോ ഡിഗ്രി ആൻഡ് പി ജി ചെയ്യുന്നതിനാണോ വാല്യൂ ഉള്ളതെന്നാണ് ചോദിച്ചേക്കണത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഈവൻ നമ്മൾ എത്ര വർഷം നമ്മൾ ജോലി ചെയ്താലും ഇനി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയർ അല്ല നമ്മൾ ചെയ്യുന്നത് എങ്കിലും താൻ ആരാ എന്നൊരാൾ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മളൊരു എഞ്ചിനീയർ ആണ് എന്ന്. കാരണം ക്വാളിഫിക്കേഷൻ കൊണ്ട് വി ആർ ആൻ എഞ്ചിനീയർ. അതാണ് പ്രൊഫഷണൽ ഡിഗ്രി നമുക്ക് തരുന്ന ഒരു അപ്പർ ഹാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ MBBS കോഴ്സ് കഴിഞ്ഞാലും BDS കഴിഞ്ഞാലും LLB കഴിഞ്ഞാലും അതുപോലെ BTech കഴിഞ്ഞാലും ഇതൊക്കെ പ്രൊഫഷണൽ ഡിഗ്രികളാണ് കേട്ടോ. കഴിഞ്ഞിറങ്ങുമ്പോൾ വി വിൽ ബി നോൺ ബൈ ദ നെയിം ഓഫ് എ പ്രൊഫഷൻ. പക്ഷേ ജനറൽ ഡിഗ്രികൾ ചെയ്യുമ്പോഴത്തേനും അത് അങ്ങനെയല്ല. ഇനി വാല്യൂവിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് കരിയറാണോ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയറിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എഞ്ചിനീയറിംഗ് തന്നെ ചെയ്യുക. അല്ല, നമ്മൾ ജനറിക് ആയിട്ടുള്ള കോഴ്സസ് വെച്ച് പോകാൻ പറ്റുന്ന കരിയറുകളാണ് നമ്മളുടെ ഡ്രീം ആൻഡ് എയിം എന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഗോയിങ് വിത്ത് ഡിഗ്രി ആൻഡ് പി ജി. അതിന് അങ്ങനെ ഒരു വാല്യൂ ഡിഫറൻസ് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി ഡെല്ലാറിച്ചു ബേബി, ആളുടെ ചോദ്യം എക്കണോമെട്രിക്സിനെ കുറിച്ചാണ്. ഓക്കെ, ഈ എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന സംഭവം ശരിക്കും എക്കണോമിക്സിനെ ഒരു മാത്തമാറ്റിക്സിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് അനലൈസ് ചെയ്യുകയും അതിൻ്റെ കോൺസെപ്റ്റുകളെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റഡീസാണ് ഒരു ലേമാൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സും മാത്തമാറ്റിക്സും ഒരുപോലെ ഇഷ്ടമുള്ള ആളുകൾക്കാണ് എക്കണോമെട്രിക്സ് ശോഭിക്കുക. അപ്പോൾ എനിക്കറിയില്ല ഈ ചോദ്യം ചോദിച്ച ആൾ അതിൽ അത്രയും ഇൻട്രസ്റ്റഡ് ആണോ, എക്കണോമിക്സും മാത്തമാറ്റിക്സും ഒരുപാട് ഇഷ്ടമുള്ള ആളാണോ. അങ്ങനെയാണ് എങ്കിൽ ഈ കോഴ്സ് അത്ര ടഫാവില്ല. കാരണം ആ ചോദ്യത്തിൽ അതും കൂടെ ഉണ്ട്, ഈ സബ്ജക്റ്റുകൾ വളരെ ടഫായിരിക്കുമോ എന്ന്. മാത്സും എക്കണോമിക്സും ഒരുപോലെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ടഫൊന്നും ആവില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടുപെടാൻ സാധ്യതയുണ്ട്. ഇനി ദി ഫാന്റാസ്റ്റിക് വേൾഡ്, ചേച്ചി എബ്രോഡിലുള്ള കോളേജ് കഴിഞ്ഞാൽ അവിടെ ജോബ് കിട്ടാൻ നമ്മളെ ആരെങ്കിലും സ്പോൺസർ ചെയ്യണോ, ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടോ? ഓക്കെ, നമ്മൾ എബ്രോഡിൽ പോയിട്ട് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എബ്രോഡിൽ നമ്മൾ പോകുമ്പോഴത്തേനും നമ്മൾ സ്റ്റുഡൻറ് വിസയിലാണ് പോവുക. അതായത് ഒരു കോളേജാണ് നമ്മളെ സ്പോൺസർ ചെയ്യുന്നത്, നമ്മുടെ വിസ. ഇപ്പം നമുക്കൊരു വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തുള്ള ആരെങ്കിലും ഒരാളെ നമ്മളെ സ്പോൺസർ ചെയ്യണം. അതായത് നമുക്ക് വരാനുള്ള അനുവാദം കിട്ടാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സ്. അതിന് പല രാജ്യങ്ങളിലും പല പേരുകളുണ്ട്, എന്നാലും ജനറിക്കലി നമ്മൾ സ്പോൺസർഷിപ്പ് എന്നാണ് പറയുക. അപ്പോൾ കോളേജുകളുടെ കാര്യത്തിൽ നമ്മൾ സ്റ്റുഡൻറ് വിസ എടുക്കുമ്പോൾ കോളേജാണ് നമ്മളെ സ്പോൺസർ ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മൾ സ്റ്റുഡൻറ് വിസ എടുത്തിട്ട് പോകാറുള്ളത്. ഇനിയിപ്പം നമ്മൾ ഒരു പഠനത്തിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നിരിക്കട്ടെ, ആ കാലാവധി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും തുടരണമെങ്കിൽ നമുക്ക് ആ രാജ്യത്ത് തുടരാൻ ആരെങ്കിലും ഒരാളെ നമ്മൾ സ്പോൺസർ ചെയ്യണ്ടേ? അത് നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോബ് നമുക്ക് തരുന്ന കമ്പനി ആയിരിക്കും നമ്മളെ സ്പോൺസർ ചെയ്യുക.
ഓക്കെ. ഇനി ഇതൊന്നും ഇല്ലാതെ ഒരു രാജ്യത്ത് തുടരുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതല്ല, നമ്മൾ ഈ PR-നെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെർമനൻറ്റ് റെസിഡൻഷിപ്പ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, പല പല വഴികളുണ്ട്. ഞാനിപ്പോൾ ഒരു ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ഇതിന് ആൻസർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു 360 degrees കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ലൈക്ക് ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിക്കാനുള്ള കാര്യമുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് സ്റ്റുഡൻറ് വിസയിൽ പോകുന്ന കുട്ടികൾ, ഇപ്പോൾ കാരണം ഈ ചോദ്യം ഒഫ്കോഴ്സ് ചോദിച്ചിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം, ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് ഒരു ഒരു രാജ്യത്ത് ചെന്ന് നമ്മുടെ പഠനം കഴിഞ്ഞ് വീണ്ടും നമുക്ക് അവിടെ തുടരണമെങ്കിൽ ചുമ്മാ നമുക്ക് അങ്ങ് തുടരാൻ പറ്റത്തില്ല. ഞാൻ ഇനി എന്നാൽ ഇവിടെ തന്നെ അങ്ങ് നിന്നോളാം, നിൽക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്, ഞാനങ്ങ് നിൽക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു രാജ്യത്ത് തുടരാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മുടെ രാജ്യത്ത്, അതായത് സ്വന്തം രാജ്യത്ത് മാത്രമേ അത് പോസിബിൾ ആകുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങളൊരു ജോബ് കണ്ടുപിടിക്കുകയും ആ കമ്പനി നിങ്ങളെ സ്പോൺസർ ചെയ്യുകയും വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാനുള്ള ഫർദർ പ്രൊസീജിയർ, അത് ഒരടിക്ക് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ രാജ്യത്തിനും അതിൻ്റെ നിയമാവലികൾ ഡിഫറെൻ്റ് ആണ്. സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്, കൊടുക്കാത്ത രാജ്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ രാജ്യത്തിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് മനസ്സിലാക്കി വേണം നമ്മൾ ഒരു പുറം രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ഇനി അവിടെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്, ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച്, അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ അത് റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുമ്പോഴത്തേനും അത് കണ്ടൊന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഇനി അടുത്തത്, മാം MBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയാമോ? ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ നിങ്ങൾക്കത് MBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നും പറയാം. PG ഡിപ്ലോമ കോഴ്സായിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിൻ്റെ സ്കിൽ സെറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുമ്പോൾ ചെയ്യുന്നത്. ഇനി MBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതിലെനിക്ക് എപ്പോഴും ഞാൻ കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, MBA കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് MBA എടുക്കുന്നത്, MBA കൊണ്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ആവേണ്ട സ്കിൽസ് എന്താണ്, അതിലെ സബ് കോഴ്സസ് എന്താണ്, അതെങ്ങനെ നിങ്ങൾക്ക് കരിയറിൽ ഉപകരിക്കും. കാരണം നിങ്ങൾ എടുക്കുന്ന UG കോഴ്സുമായിട്ട് അതിന് വളരെയധികം ബന്ധമുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഈ MBA എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടല്ലോ, ആ കോഴ്സ് മാത്രം വെച്ചിട്ട് അതെന്താണെന്നുള്ളതും അതിൻ്റെ സ്പെഷ്യലൈസേഷൻസ് എന്താണ്, അതിൽ ഓരോന്നിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഗുണം ദോഷം, ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തു തരാം. അപ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി ഗെയിം ഗാഡ്ജറ്റ്സ്, IT ഫീൽഡിനെ കുറിച്ച് പറയാമോ? എന്തെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് IT ഫീൽഡിലേക്ക് ജമ്പ് ചെയ്താൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രശ്നം ഉണ്ടാവുമോ? കോമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് BCA എലിജിബിലിറ്റി പ്രോബ്ലം ഉണ്ട്, സോ BBA ചൂസ് ചെയ്തു. ഓക്കെ, ആ ഓക്കെ, അപ്പോൾ ആളിപ്പോൾ BBA ചൂസ് ചെയ്തിട്ടാണ് IT ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. സി, IT ഫീൽഡിൽ ടെക്നിക്കൽ ജോബ് അല്ലാതെ മാനേജറിയൽ ലെവലിൽ ഒരുപാട് ജോബ്സ് ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ലെവൽ ഓഫ് ജോബ്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ BBA കഴിഞ്ഞു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ IT ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾ ടെക്നിക്കൽ ഫീൽഡായി മാത്രമാണ് കണ്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ഇറ്റ്സ് ഗോണ ബി ഡിഫിക്കൽട്ട് ഫോർ യു. ഓക്കെ, കാരണം കരിയർ ലാഡറിൽ മുകളിലേക്ക് പോകുമ്പോഴത്തേനും ചിലപ്പോൾ ഈ ക്വാളിഫിക്കേഷനൊക്കെ പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ IT എന്ന വാസ്റ്റ് ഫീൽഡിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു ഒരു പൊസിഷനിൽ എത്തിപ്പെടണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ ടെക്നിക്കൽ അല്ലാതെയും പല പോസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു IT കമ്പനിയിൽ HR മാനേജർ ആകുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ? അങ്ങനെ ആലോചിച്ചൂടെ? അപ്പോഴും നമ്മൾ IT ഫീൽഡിൽ തന്നെയാണുള്ളത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ, അങ്ങനെയുള്ള പല പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇറ്റ് ബി ലിറ്റിൽ ഡിഫിക്കൽട്ട്. ഇനി ആളുടെ ചോദ്യത്തിനകത്ത് പറയുന്നുണ്ട് കോമേഴ്സ് ആണ് എടുത്തത്, അതുകൊണ്ട് BCA എലിജിബിലിറ്റി പ്രോബ്ലം ഉണ്ടെന്ന്. സി, കോമേഴ്സുകാർക്ക് BCA കൊടുക്കുന്ന ചില യൂണിവേഴ്സിറ്റികളുണ്ട് കേട്ടോ. എല്ലാ യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ എലിജിബിൾ ആവില്ല, പക്ഷേ കോമേഴ്സുകാർക്ക് BCA ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുള്ളൂ. അത്ര അങ്ങോട്ട് ഈ പറയുന്ന IT ഫീൽഡ് താല്പര്യമാണെങ്കിൽ, ഇഫ് യു ആർ ദാറ്റ് മച്ച് ഇൻട്രസ്റ്റഡ് കേട്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ഗോ അഹെഡ് വിത്ത് വാട്ട് യു ഹാവ് ടേക്കൺ. ഇനി ബിൻഷയുടെ ചോദ്യം സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. 12th ക്ലാസ്സിന് ശേഷം സൗണ്ട് എഞ്ചിനീയറിങ് കോഴ്സ് ഡിഗ്രി നെസസറി ആണോ ഈ കോഴ്സിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് ആള് ചോദിച്ചിരിക്കുന്നത്. ഫൈൻ, സൗണ്ട് എഞ്ചിനീയറിങ് എന്ന് പറയുന്നത് ഡിഗ്രി തലത്തിലും ഡിപ്ലോമോ തലത്തിലും പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ്. പക്ഷേ കേരളത്തിൽ ഇത് അധികവും ഡിപ്ലോമോ ലെവലിലേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഡിഗ്രിയിലില്ല. പക്ഷെ ഡിഗ്രി ഉള്ള കോളേജുകൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ടോട്ടലി എടുത്ത് നോക്കുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് കോളേജസ്, ബട്ട് അതർ ദാൻ ദാറ്റ് ഡിപ്ലോമോ ആണ്. ഇനി ഇതിന് നമ്മൾ സൗണ്ട് എഞ്ചിനീയറിങ്, അതായത് എഞ്ചിനീയറിങ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഇതിന് BTech BE റിലേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് നിങ്ങൾ അങ്ങനെ ഒരു BTech അല്ലെങ്കിൽ BE കോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. അല്ലാതെ തന്നെ സൗണ്ട് എഞ്ചിനീയറിങ്ങിൽ നമുക്ക് അതിൻ്റെ ഒരു സ്കിൽ സെറ്റ് ഉണ്ട് എങ്കിൽ,
സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ സ്കിൽസ് ഉണ്ട് എങ്കിൽ അതിനുള്ളൊരു ഡിപ്ലോമോ ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഇനി ഇതൊന്നും വേണ്ട. ഒരു സൗണ്ട് എഞ്ചിനീയറിന്റെ കീഴിൽ നിന്ന് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു ക്രിയേറ്റീവ് സെൻസ് നിങ്ങൾക്കുണ്ട്, ഇതൊക്കെ ഉണ്ട് എങ്കിൽ സൗണ്ട് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് കരിയർ വൈസ് മുകളിലേക്ക് വരാൻ സാധിക്കും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡിഗ്രി തന്നെ വേണം, അല്ല എങ്കിൽ നമ്മൾ കരിയറിൽ മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റക്കായി പോകും. അങ്ങനെയൊന്നും സംഭവിക്കുന്ന ഒരു മേഖല അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് എഞ്ചിനീയറിംഗ്. കാരണം ഇതിൽ ഏറ്റവും പ്രോമിനൻസ് ഉണ്ടാവുന്നത് ക്രിയേറ്റിവിറ്റിക്കാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഈ കാണുന്ന സീരിയലും സിനിമകളും പാട്ടുകളും, പാട്ടിന്റെ കാര്യം നമുക്ക് കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാലേ മനസ്സിലാവും, പക്ഷെ അല്ലാതെ പലരും വിചാരിക്കുന്നത് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ശബ്ദം അങ്ങനെ അങ്ങ് റെക്കോർഡാവും എന്നുള്ളതാണ്. ഇല്ല, അത് പലപ്പോഴും ഈ സിനിമയുടെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇപ്പം ഒരു നായകൻ വേറൊരാൾക്ക് ഒരു ഇടി കൊടുക്കണം, ഫൈൻ, അത് ചിലപ്പോൾ രജനീകാന്താണ് ഇടിക്കുന്നതെങ്കിൽ ആ ഇടിയുടെ ശബ്ദം ടപ്പേ നിങ്ങൾ കേൾക്കും, പക്ഷേ അത് വേറൊരാളാണെങ്കിൽ അത്രയും ടപ്പേൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കുറച്ച് കുറച്ചിട്ട് ഇട്ടാൽ മതി. അപ്പം അവിടെയൊക്കെ സെൻസ് വേണം നമുക്ക്. നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള യൂട്യൂബ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൗണ്ട് എഞ്ചിനീയറിംഗിൻ്റെ സാധ്യതകൾ. അപ്പോൾ ആ സെൻസുകളൊക്കെ ഉണ്ട്, സെൻസൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് കേട്ടോ. ഇനി ഫാത്തിമ, മാർക്കറ്റിംഗ് മാനേജറിനെ കുറിച്ച് പറയാവോ? മാർക്കറ്റിംഗ് മാനേജറിനെ കുറിച്ച് എന്തെന്നാ ഇപ്പൊ പറയാ? ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു എൻറ്റയർ ടീമിനെ മാനേജ് ചെയ്യുന്ന മാനേജറെയാണ് മാർക്കറ്റിംഗ് മാനേജർ എന്ന് വിളിക്കുക നമ്മള്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ സെയിൽസും മാർക്കറ്റിംഗ് രണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഇനി മാർക്കറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് നല്ലൊരു ക്രിയേറ്റീവ് സെൻസ് ഉണ്ടാവണം. ഒരു അതൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ എന്തുമാവട്ടെ, അത് മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് നല്ല സെൻസ് ഉണ്ടാവണം. അപ്പോൾ അതൊക്കെയുള്ള ആളുകൾക്കാണ് ആ കരിയറിൽ നല്ലോണം ശോഭിക്കാൻ സാധിക്കുക. ഇനി എഗെയിൻ MBA മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അത് ഞാനിവിടെ പറഞ്ഞു നിർത്തുന്നു. ഐ വിൽ ഡു അനദർ വീഡിയോ ഫോർ MBA. ഓക്കെ, അതിനകത്ത് ഇതെല്ലാം ഒന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇനി ഞാൻ BSc കെമിസ്ട്രി കഴിഞ്ഞു, MSc എടുക്കാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, കേരളത്തിലെ കോളേജ് ഇല്ല, വേറെ കോഴ്സ് പറഞ്ഞുതരാം. ഓക്കെ, ആൾ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയാണ് കഴിഞ്ഞത്. ഇപ്പം നോക്കുമ്പോൾ മാസ്റ്റേഴ്സിന് കേരളത്തിൽ കോഴ്സ് ഇല്ല, അപ്പോൾ വേറെ എന്ത് കോഴ്സാണ് ചെയ്യാൻ പറ്റുക ജോബ് റിലേറ്റഡ് ആയിട്ട് എന്നൊക്കെയുള്ളതാണ് ചോദ്യം. സി, ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഇനി പഠിച്ച ഫീൽഡിലേക്ക് തന്നെ തുടർന്നു പോകണം എന്നതാണ് ഉദ്ദേശമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ കേരളത്തിന് പുറത്ത് പോയി ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇനി വേറെ ജോബ് റിലേറ്റഡ് കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ച ആളുടെ ഇൻട്രസ്റ്റും കപ്പാസിറ്റിയും ഒന്നും അറിയാതെ എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റില്ല. ഇനി ജനറിക്കലി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ബാച്ചുലർ ഡിഗ്രി തലത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ആരും കേൾക്കാത്ത റെയർ കോഴ്സാണെന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് എടുക്കരുത്. റെയർ കോഴ്സുകൾക്ക് സാധ്യത ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇപ്പം ഈ ചോദ്യത്തിൽ വന്നതുപോലുള്ള സംശയങ്ങളാണ്. കാരണം എടുത്തതിന് ശേഷമാണ് ഇതിന് ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്ന ഒരു ലൊക്കാലിറ്റിയിൽ ഇത് കിട്ടിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഇതിൻ്റെ മാസ്റ്റേഴ്സ് കിട്ടിയെന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളിലേക്കും വരും. പിന്നെ വേറൊന്ന്, ഇത് ബാച്ചിലർ ലെവലിൽ പഠിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് ഈ കോഴ്സിൻ്റെ സാധ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൽ എന്താ പഠിപ്പിക്കുന്നത്, ഇത് ഓക്കെ, ഇത് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇന്ന ഇന്ന ഏരിയയിൽ ലിമിറ്റഡ് ആണ് എന്നുള്ളതൊക്കെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഒരു കുട്ടി എത്തിപ്പെടുന്നത് പോലും ബാച്ചിലേഴ്സിൽ എത്തുമ്പോഴാണ്. പക്ഷെ അപ്പോഴത്തേനും ആളൊരു റെയർ കോഴ്സ് എടുത്ത് ഒരു ബോട്ടിൽ നെക്കിനകത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. സോ കഴിയുന്നതും നിങ്ങൾ 12th കഴിഞ്ഞ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ കെമിസ്ട്രി, ഗോ ഫോർ BSc കെമിസ്ട്രി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത് ലെറ്റ്സ് ഡിസൈഡ് വെതർ ഇറ്റ് ഇസ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഓർ പോളിമർ കെമിസ്ട്രി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കോഴ്സുകൾ കെമിസ്ട്രിയിൽ തന്നെ എടുക്കാൻ നമുക്ക് പറ്റും. പക്ഷെ അത് നമുക്ക് അതൊരു ഹയർ ഓപ്ഷനിൽ ചിന്തിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇപ്പൊ എന്നോട് ചോദ്യം ചോദിച്ച ആള് ഓൾറെഡി ഈ കോഴ്സ് കഴിഞ്ഞതാണ്. ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നതല്ല, നമ്മളൊരു ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് നിന്നിട്ട് വിഷമിക്കരുത്. കാരണം ഓൾറെഡി വി ഹവ് ഗോട്ട് ഇൻ ടു ഇറ്റ്, പിന്നെ നമ്മൾ അത് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ അന്ന് ഞാൻ അത് ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു, നത്തിങ്. വി ഹവ് ഓൾറെഡി ഗോട്ട് ഇൻ ടു ഇറ്റ്, ജസ്റ്റ് ഗോ ഹെഡ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി റിലേറ്റഡ് ഫീൽഡിൽ തന്നെ നിൽക്കണമെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കോഴ്സ് കേരളം വിട്ടു പോവുക, പഠിക്കുക, പ്രൊസീഡ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ആളുടെ ഇൻട്രസ്റ്റ് പാഷൻ എന്താണെന്ന് തിരിച്ചറിയുക, അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്ത് പോവുക. ഇനി മാം, ഈസ് ദർ എനി ഓപ്ഷൻ ടു ഗെറ്റ് ഇൻ ടു ടെക്നിക്കൽ ഫീൽഡ് ഓഫ് ISRO DRDO etc. ആഫ്റ്റർ മാത്തമാറ്റിക്സ് ഡിഗ്രി?
വാട്ട് ഇസ് പി എസ് യു ആൻഡ് എം എൻ സി. ഓക്കെ, ഈ ഐ എസ് ആർ ഒ ഡി ആർ ഡി ഒയുടെ ഇതുണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് ഒരു തരത്തിൽ മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. ഐ വുഡ് സേ നിങ്ങൾ ഐ എസ് ആർ ഒൻ്റെ സൈറ്റിൽ കയറിയിട്ട്, അതായത് ഇതിൻ്റെ ഒക്കെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന പ്രീവിയസ് റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഐ വുഡ് ആസ്ക് യു ടു ഗോ ആൻഡ് റെഫർ ദോസ്. ഓക്കെ, പക്ഷേ ഇതിലെ രണ്ടാമത്തെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, പി എസ് യുവും എം എൻ സിയും എന്താണ് എന്നുള്ളത്. ഓക്കെ, പി എസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നുള്ളതാണ് അർത്ഥം. അതായത് നമ്മൾ ഈ എൻ ടി പി സി അല്ലെങ്കിൽ ഒ എൻ ജി സി ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറേ കമ്പനീസ് കേട്ടിട്ടില്ലേ, ആ കമ്പനികളെല്ലാം തന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസാണ്, അതിനെയാണ് നമ്മൾ പി എസ് യു എന്ന് പറയുക. ഓക്കെ, എം എൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി നാഷണൽ കമ്പനീസ്. കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ വീഡിയോയിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പം അത് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ചോദ്യം വന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു മോനെ നിനക്ക്, ഇത് എം എൻ സി പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനിയാണ് കേട്ടോ. അത് ഏത് മൾട്ടിനാഷണൽ കമ്പനീസിനെയും നമുക്ക് ഒറ്റ മുഖത്തിൽ കെട്ടിയിട്ട് വിളിക്കാം, ആ അതൊരു എം എൻ സി ആണെന്ന് പറയാം. ഫൈൻ, അതിൻ്റെ ആ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അത് ഒരു ഒരു ഇപ്പോൾ ഒരു സിംഗിൾ കമ്പനിയാണ്, പക്ഷെ അത് മൾട്ടിനാഷണൽ ആണ്, വി കൻ കോൾ ഇറ്റ് എൻ എം എൻ സി. ഓക്കെ, ഇനി പി എസ് യു എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈവൻ ഐ ഒ സി എൽ പോലെയുള്ള, ഈ ഐ ഒ സി എൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഒക്കെ ഇല്ലേ, അതൊക്കെ പോലുള്ള കമ്പനീസാണ്. അങ്ങനെയുള്ള കമ്പനികളൊക്കെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസ് ആയിരിക്കും. ഇനി ഒരു എൻ ഐ ടി സ്റ്റുഡൻറ് ജോബ്ലെസ് ആകുമോ എന്നുള്ളതാണ് ചോദ്യം. ജോബ്ലെസ് ആകാം ആകാതെ ഇരിക്കാം, അത് ആളുടെ കപ്പാസിറ്റി പോലെ ഇരിക്കുമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ ഐ ടി പഠിച്ചത് കൊണ്ട് മാത്രം 100% ജോലി കിട്ടും എന്ന് ഉറപ്പിച്ച് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഐ ഐ ടി പഠിച്ചാലും അതങ്ങനെ തന്നെയാണ്. നിങ്ങളിതൊക്കെ പഠിച്ചിറങ്ങി ഒരു എംപ്ലോയറിൻ്റെ മുന്നിൽ ചെന്ന് ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ആ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ആൻഡ് സ്കിൽ സെറ്റ്സ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെ പഠിച്ചിട്ടും കാര്യമില്ല. ഇനി എൻ ഐ ടി ആയാലും ഐ ഐ ടി ആയാലും നിങ്ങൾക്കുണ്ടാവുന്ന ഒരു അപ്പർ ഹാൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു എൻ ഐ ടി സ്റ്റുഡൻറ്റിൻ്റെ സി വി ആണ് കിട്ടിയത് അല്ലെങ്കിൽ ഒരു ഐ ഐ ടി സ്റ്റുഡൻറ്റിൻ്റെ സി വി ആണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ, ഓക്കെ, അവിടെ പഠിച്ച കുട്ടിയാണെങ്കിൽ, കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും ആ സ്ഥലത്ത് കയറി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എങ്കിലേ നമ്മൾ അവിടം വരെ എത്തിപ്പെടുള്ളൂ. അപ്പോൾ ആ കുട്ടി കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ അറിയുന്ന ആളാണ് എന്നൊരു ചിന്ത ആദ്യമേ എംപ്ലോയറിൽ വരും, അതൊരു അപ്പർ ഹാൻഡ് തരും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി. ഓക്കെ, ഇത് ഐ ഐ ടി പഠിച്ച കുട്ടിയാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷെ കുട്ടീനെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴത്തേനും ഈ പറഞ്ഞ കപ്പാസിറ്റി ഒന്നും ഇല്ല എങ്കിൽ എവിടെ പഠിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു കഥയും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം ഐ ഐ എൻ ഐ ടി സ്റ്റുഡൻറ് ജോബ്ലെസ് ആകാം, ഇറ്റ്സ് നോട്ട് 100% തിങ് പക്ഷേ നമ്മൾ മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുന്നതൊക്കെ ഒരു ക്രീമി ലെയറിൽപ്പെട്ട, ഞാൻ ക്രീമി ലെയർ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി അല്ല, ഓക്കെ, പകരം പഠിക്കുന്ന കാര്യത്തിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിലും എന്നുള്ള ഒരു ക്രീമി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ലെയറിലുള്ള കുട്ടികളാണ് സാധാരണയായി ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർ മോസ്റ്റ് ഓഫ് ദി കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പ്ലേസ്ഡ് ആകാറും ഉണ്ട്. ഇനി 12th വരെ കേരള ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഫോറിനിൽ അഡ്മിഷൻ കിട്ടാൻ ഈസിയാണോ? ഈസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല എന്നാണ് എനിക്ക് ഉത്തരം പറയാൻ പറ്റുക. കാരണം കേരള ഇപ്പൊ ഫോറിൻ കൺട്രീനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എന്ത് കേരള ബോർഡ്, അവർക്ക് എന്ത് സി ബി എസ് ഇ ബോർഡ്, അവർക്ക് എല്ലാം ഈ പറയുന്ന പോലെ ഒന്നുകിൽ നിങ്ങൾ അയക്കുന്ന ഈ എസ് ഒ പി പോലുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, അതുപോലെ നിങ്ങൾ എടുത്ത മാർക്ക്സ്, ഇതിനൊക്കെ ഒരു ജനറിക് ഇതിലേക്ക് റാങ്കിങ്ങിലേക്ക് കൊണ്ടുവന്ന് അവര് ഇപ്പം ചിലരെന്ത് ചെയ്യും, സാറ്റ് എക്സാമിന്റെ സ്കോർ തരാൻ പറയും. ഇപ്പൊ സാറ്റ് എന്ന് പറയുന്ന ഒരു കോമൺ എക്സാമാണ്. ഇപ്പൊ നിങ്ങൾ സി ബി എസ് ഇ പഠിച്ചാലും ഐ സി എസ് ഇ പഠിച്ചാലും കേരളത്തിന്റെ സ്റ്റേറ്റ് ബോർഡ് പഠിച്ചു കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾ എഴുതുന്നത് സെയിം എക്സാമിനേഷൻ ആണ്. അവിടെ നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നോ അവിടെ നിന്ന് നിങ്ങൾ മുകളിലേക്ക് എടുക്കുന്നു. ഇനി 12th മാർക്ക് മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഒരു തരത്തിൽ അവർ അതിനെ ഇക്വലൈസ് ചെയ്യുന്നു ആൻഡ് ദെൻ ദേ ടേക്ക് ഇറ്റ് ഫോർവേഡ്, അത്രയേ ഉള്ളൂ. അല്ലാതെ കേരളത്തിൽ പഠിച്ചുകൊണ്ട് നമുക്കൊരു കേരള ബോർഡിൽ പഠിച്ചതുകൊണ്ട് നമ്മുടെ ഒരു അവസരം കുറയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടും, ഇത് രണ്ടും നമുക്ക് അങ്ങനെ കണ്ണടച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ പറയാം. ഒരുപാട് പേര് എൻ്റെ ചോദ്യങ്ങൾ നോട്ട് ചെയ്യണം എന്നാൽ ഉത്തരം തരില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട്. കാര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.